ജലന്ധർ ബിഷപ്പ് ഹൌസിലെ നാടകീയ രംഗങ്ങൾക്ക് വിരാമമായത് പുലർച്ചെ 5 മണിയോടെ. ബിഷപ്പ് ഹൌസിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കെത്തിയ അന്വേഷണ സംഘം രാത്രി 8 മണിവരെയാണ് ബിഷപ്പെത്താൻ കാത്തിരുന്നത്. കേസിൽ ചോദ്യം ചെയ്യാനെത്തുന്നത് സംബന്ധിച്ച് ബിഷപ്പിന് നോട്ടീസ് നൽകിയിരുന്നില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വൈക്കം DYSP കെ സുഭാഷ് വ്യക്തമാക്കി. ബിഷപ്പെത്തും വരെ മറ്റു വൈദികരിൽ നിന്നും മൊഴിയെടുക്കാനുണ്ടായിരുന്നു. ബിഷപ്പിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും കൂടുതൽ ചോദ്യം ചെയ്യലിനായി ആവശ്യമെങ്കിൽ വീണ്ടും ബിഷപ്പ് ഹൌസിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഏത് സയന്റിഫിക് എക്സാമിനേഷൻ അദ്ദേഹം സന്നദ്ധനാണെന്നാവും. അപ്പോൾ ആദ്യത്തെ ഡേറ്റ് തന്നെ അവിടെ താമസിച്ച ഡേറ്റുകൾ വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വെരിഫൈ ചെയ്യാതെ നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ പറ്റില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഇനി വരും ബിഷപ്പ് ഹൌസിലേക്ക്. ഇനിയും ബിഷപ്പിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. ബിഷപ്പിന്റെ മൊഴിയിൽ കുറവിലങ്ങാട് മഠത്തിലെത്തിയ തീയതികളിലുള്ള വൈരുദ്ധ്യം കണ്ടെത്താനായി കേരളത്തിലേക്ക് നാളെ ചിലപ്പോൾ അന്വേഷണ സംഘം മടങ്ങാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ബിഷപ്പിനെ കേരളത്തിലെത്തിച്ച് വൈദ്യപരിശോധന നടത്താനും അന്വേഷണ സംഘത്തിന് പദ്ധതിയുണ്ട്. അതേസമയം കന്യാസ്ത്രീയുടെ പരാതി കെട്ടിച്ചമച്ചതാണെന്നും സുപ്രീംകോടതി മുൻ വിധികളിലെ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് വൈകിയുള്ള പരാതിയിൽ ദുരൂഹത കണ്ടെത്തിയതിനാലാണ് അന്വേഷണ സംഘം ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങിയതെന്നും ബിഷപ്പ് ഹൌസ് അധികൃതർ അവകാശപ്പെട്ടു. പരാതി നൽകുവാനുണ്ടായ കാലതാമസം, അതോടൊപ്പം തന്നെ പരാതിക്കാരിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ എല്ലാം കണക്കിലെടുത്താണ് അറസ്റ്റ് ഒഴിവായിരിക്കുന്നത്. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥൻ തള്ളിക്കളയാതിരിക്കുമ്പോഴും വേണ്ടിവന്നാൽ കേരളത്തിലെത്തിയും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ. ജലന്ധർ ബിഷപ്പ് ഹൌസിൽ നിന്നും വൈശാഖ് ജയ്പാലിനൊപ്പം റബിൻ ഗ്രാലൻ, മാതൃഭൂമി ന്യൂസ്.